കെ പി സി സി യോഗത്തിൽ എം കെ രാഘവൻ തനിക്കെതിരെ വിമർശനം നടത്തിയെന്ന മാധ്യമ വാർത്തകൾ നിഷേധിച്ച് ടി സിദ്ദിഖ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് പാർട്ടിക്കുള്ളിൽ കലാപമുണ്ടാക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് സിദ്ദിഖ് ആരോപിച്ചു. അതേസമയം നിർണായക ഘട്ടത്തിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്ന ചിലരുടെ പരസ്യ നിലപാടും രാജിയും പ്രതിസന്ധി ഉണ്ടാക്കിയതായി എം കെ രാഘവൻ ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി ചേർന്ന കെ പി സി സി നേതൃയോഗത്തിലായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ച് എം കെ രാഘവൻ തുറന്നു പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ കെ പി സി സി അംഗം കെ വി സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ 53 പേർ പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ച് നടത്തിയ വാർത്താ സമ്മേളനം വലിയ പ്രതിസന്ധിയായതായി എം കെ രാഘവൻ പറഞ്ഞു. ചേവായൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നാളുകളായി നിലനിന്ന തർക്കത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു രാജി പ്രഖ്യാപനമെങ്കിലും ജില്ലയിൽ നിന്നുള്ള പ്രമുഖ നേതാവിന്റെ പിന്തുണയുള്ള സംഘമാണിതെന്ന വിമർശനവും ഉയർന്നു. ഈ സംഘത്തിന്റെ തായ്വേര് അറുക്കണം എന്നുകൂടി രാഘവൻ യോഗത്തിൽ പറഞ്ഞു വെച്ചതോടെ ഈ സൂചന സിദ്ദിഖിനെ കുറിച്ചാണെന്ന വ്യാഖ്യാനങ്ങൾ പുറത്തുവന്നു. ഇക്കാര്യത്തിൽ നിലപാട് വിശദീകരിക്കാനായാണ് സിദ്ദിഖ് ഇന്ന് കോഴിക്കോട്ട് മാധ്യമങ്ങളെ കണ്ടത്. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുത്തത്. അതിൽ ഏതെങ്കിലും ആളുകളെ പിൻപോയിന്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യം തകർക്കാം എന്ന് ആരെങ്കിലും കരുതി വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഏർപ്പാട് നടക്കില്ല എന്ന് വളരെ കൃത്യതയോടുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതേസമയം മാധ്യമങ്ങളിൽ വന്ന പല വാർത്തകളും തെറ്റെന്ന് വിശദീകരിച്ച എം കെ രാഘവൻ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ വാർത്താ സമ്മേളനം വിളിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഫേസ്ബുക്കിലൂടെ ആവർത്തിച്ചു. കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് യൂത്ത് കോൺഗ്രസിന്റെ സാന്നിധ്യം ശുഷ്കമായെന്ന വിമർശനവും രാഘവൻ കെ പി സി സി യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ പലരും ഷാഫി പറമ്പിലെ പ്രചരണത്തിനായി വടകരയിലായിരുന്നതും രാഘവനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.